നറുകരയിൽ വില്ലേജിൽ 150 ഏക്കർ സ്ഥലം പതിച്ചു കൊടുക്കുകയും അന്നത്തെ 500 രൂപ ദാനം കൊടുക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. ഞാൻ ഈ പറഞ്ഞത് 1921 വരെയുള്ള 100 ചില്ലാനം വർഷക്കാലം മലബാറിലെ പാവപ്പെട്ട മാപ്പിളമാരെ, അതിൽ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, പാവപ്പെട്ടവരുണ്ട്, അവരെ അടിച്ചമർത്തി തകർത്ത് തരിപ്പണമാക്കി ബ്രിട്ടീഷുകാർ. പിന്നീട് ഇങ്ങോട്ട് വരുന്നത് മഹാപ്രളയമാണ്. മഹാപ്രളയം, ആ പ്രളയാനന്തരം നമ്മുടെ നാട്ടിലൊരു അസുഖം വരികയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട അസുഖം, ഞാനൊരു മുമ്പ് സംസാരിച്ചതുപോലെ, കോളറയാണ്. കോളറക്കാലമാണ്. ദണ്ണം വസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ എന്ന് പറയുന്ന പാട്ടുകൾ, മാലപ്പാട്ടുകൾ അക്കാലത്തുണ്ടായതാണ്. പള്ളിക്കല് നേർച്ചകൾ അക്കാലത്തുണ്ടായതാണ്. അന്ന് കോളറക്കാലത്ത് നമ്മൾ വയറ്റുകാടൊക്കെ മയ്യത്ത് കബറടക്കം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഈ കോവിഡൊക്കെ വന്ന സമയത്ത് വയറ്റുകാടിൻ്റെ പ്രവർത്തകർ, ഇതിലൊക്കെ ചിലപ്പോൾ സംസാരിക്കുന്നത് കേൾക്കാൻ വയറ്റുകാടിൻ്റെ പ്രവർത്തകരുണ്ടാവും, അവരുടെ ഒരു മാനസികമായ ഒരു ദൃഢതയുണ്ട്. അത് വലിയൊരു, നമ്മളതിനെപ്പറ്റി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ആ മയ്യത്ത് കബറടക്കം ചെയ്യാൻ മരിച്ച വീട്ടിൽ ആരെങ്കിലും പോയിരുന്നു കോവിഡുണ്ടായ സമയത്ത്? ആ കോവിഡിൻ്റെ സാഹചര്യം, ആ സാഹചര്യം പോലെ അന്നുണ്ടായപ്പോൾ, അന്ന് കോഴിക്കോട്ടെ കലക്ടർ സാഹിബ് 3 പൊതു ശ്മശാനങ്ങൾ കോഴിക്കോട്ടങ്ങാടിയിൽ മാത്രം അനുവദിച്ചു, ഉണ്ടാക്കാൻ അനുവദിച്ചു എന്നതാണ്. അന്ന് കൂട്ടം കൂട്ടമായി ആളുകൾ മരിച്ചു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഭാര്യ പോലും അന്നത്തെ കോളറ വന്ന് മരിച്ചു പോയതാണ്. ഈ മൊയ്തു മൂലവിക്ക് ആ മയ്യത്ത് കുളിപ്പിച്ച് കൊടുന്നൊടുക്കുന്ന ഒരു സീന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. നമ്മളത് പഠിക്കേണ്ട വിഷയമാണ്. അന്ന് അസുഖം വന്ന ആളുകൾ മരിച്ചപ്പോൾ അന്ന് തലശ്ശേരിയിൽ പോയി മയ്യത്ത് കുളിപ്പിക്കാൻ പോയ ഒരു മൂന്നുകണ്ടത്തിൽ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന MK ഹാജി സാഹിബ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മയ്യത്ത് കുളിപ്പിച്ച് തിരികെ വന്ന് വീട്ടിൽ നിന്ന് രാത്രി ഉറക്കം വരാതെ ചൂട്ട് കത്തിച്ച് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന്, പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി വണ്ടി കയറി തലശ്ശേരിയിൽ പോയി ഇറങ്ങി ആ മയ്യത്ത് കുളിപ്പിച്ച വീടുകളിനകത്തു പോയി അവിടുത്തെ കുട്ടികളെ തേടിപ്പോയ MK ഹാജിയുടെ ചരിത്രമുണ്ട്. ആ കുട്ടികളുമായി വന്ന് അദ്ദേഹം തൻ്റെ വീടിനോട് ചേർന്നുണ്ടാക്കിയതാണ് തിരൂരങ്ങാടി യത്തീംഖാന. JDT അന്നത്തെ കാലത്തുണ്ടായതാണ്. ഇങ്ങനെ തകർന്നു തരിപ്പണമായ ഒരു സമൂഹത്തിനിടയ്ക്ക് മഹാപ്രളയവും മഹാമാരിയും വന്ന് തകർന്നു തകർന്നില്ലാതായി ആ ഇല്ലാതായ ഒരു ജനതയെ ഇന്ന് കാണുന്ന പ്രൗഢിയിലേക്ക് ഇന്ന് നമ്മൾ ചേർന്നിരിക്കുകയാണ്. ഇവിടെ വലിയ രൂപത്തിൽ പഠിക്കുന്ന കുട്ടികളുള്ള സദസ്സാണിത്. ഞാനതിലേക്കൊന്നും കടക്കുകയില്ല. ഇങ്ങനെ പ്രൗഢമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സുരക്ഷിതത്വം നൽകിയ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് CH മുമ്പ് ഒരു കണക്റ്റിംഗ് പോയിന്റ് കൂടിയുണ്ട്. ആ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സീദി സാഹിബാണ്. സീദി സാഹിബ് എന്ന് പറയുന്ന മഹാമനുഷ്യൻ CH വീടിലേക്ക് വന്ന്, നമ്മളൊരു വീടിൻ്റെ പണി നടക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനുണ്ട്, അതിൻ്റെ സ്ട്രക്ചറുണ്ട്, അതിൻ്റെ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ നിലമ്പണിയും അതുപോലെ ജനൽ പിടിപ്പിക്കലും വാതിലൊക്കെ ഒന്ന് വെക്കലും മാത്രമാണ് CH മുഹമ്മദ് കോയ സാഹിബ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു എന്ന് മാത്രം. സീദി സാഹിബ് എന്ന മഹാമനുഷ്യൻ, കൊടുങ്ങല്ലൂരിൽ ജനിച്ച മഹാമനുഷ്യൻ, സീദി മുഹമ്മദിൻ്റെ മകൻ, ധനാഢ്യ കുടുംബത്തിൽ ജനിച്ച കുട്ടി, ആ കുട്ടിയാണ് പിന്നീട് കൊടുങ്ങല്ലൂർ. നമ്മൾ സീദി സാഹിബിനെ പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹം കൊടുങ്ങല്ലൂരിലെ സീദി മുഹമ്മദിൻ്റെ മകനായി ജനിക്കുകയും കൊടുങ്ങല്ലൂരിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിന് ഹെഡ്മാഷ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ നല്ല വിദ്യാർത്ഥിയാണെന്ന അഭിപ്രായം പറഞ്ഞത് മുതൽ പിന്നീട് ആലപ്പുഴ ലജ്നത്ത് ഹാളിൽ വെച്ച് വലിയൊരു സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ അന്ന് പ്രഭാഷകനായി എത്തിയിട്ടുള്ളത് മലയാള മനോരമയെ ജനകീയമാക്കിയ മാമൻ മാപ്പിളയാണ്. മാമൻ മാപ്പിള ആ സദസ്സിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം വലിയ പണ്ഡിതർ ആ സദസ്സിലുണ്ട്. ആ സദസ്സിൽ കുട്ടികളോടായി ചോദിച്ചു, ഈ സദസ്സിനോടായി ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അങ്ങനെ ഓരോരുത്തരും എണീറ്റ് നിന്ന് മാമൻ മാപ്പിളയോട് അഭിപ്രായം പറയാണ്. മാമൻ മാപ്പിള ഒരു ഗ്രന്ഥകാരൻ കൂടിയാണ്. അപ്പോൾ അതിലൊരു കുട്ടി എണീറ്റ് നിന്നിട്ട് അഭിപ്രായം പറഞ്ഞു, എൻ്റെ പേര് KM സീദി എന്നാണ്, ഞാൻ സീദി മുഹമ്മദിൻ്റെ മകനാണ്. എൻ്റെ ഒരു അഭിപ്രായമായി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പ്രസംഗം നന്നായിരുന്നു, ഒരുപാട് ഇൻഫോർമേറ്റീവ് ആണത്, പക്ഷേ ഞാൻ നിങ്ങളുടെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്, ഇന്ത്യാ ചരിത്രം. ഇന്ത്യാ ചരിത്രത്തിൽ മുസ്ലിം ഭരണകാലത്തെ പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ കാതലായ പിശകുകളുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീദി സാഹിബ് സംസാരിച്ചു അത്രേ. കൊടുങ്ങല്ലൂരിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് മാമൻ മാപ്പിള പറഞ്ഞു അത്രേ, ഇതുപോലത്തെ മിടുക്കരായ കുട്ടികളാണ് കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും മുസ്ലിങ്ങൾക്കിടയിൽ വളർന്നു വരേണ്ടത് എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയും ഈ കുട്ടി പറഞ്ഞത് എന്തെങ്കിലും, ആ പറഞ്ഞത് എന്താണെന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ.
തെറ്റാണെങ്കിൽ ഞാൻ അത് തിരുത്തുകയും ചെയ്യുമെന്ന് മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഗ്രന്ഥകാരൻ ഈ കുട്ടിയെ സാക്ഷി നിർത്തി സദസ്സിന് വാക്കുകൊടുത്തു എന്നാണ്. ശിരി സാഹിബ് പിന്നീട് എറണാകുളം മഹാരാജാസിലാണ് പഠിച്ചത്. എറണാകുളം മഹാരാജാസിലെ പഠനം അന്ന് ഇന്റർമീഡിയറ്റ് കോഴ്സ് ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കുള്ള സ്വർണ്ണ മെഡലോടുകൂടി പാസ്സാവുകയും അതിനുശേഷം തിരുവനന്തപുരത്തെ മഹാരാജാസിൽ കോളേജിൽ പഠിച്ചു. തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിൽ പഠിച്ച് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം മഹാരാജാസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റി, അവിടെ പഠിച്ചു. അവിടെ പഠനം പൂർത്തിയാക്കി എൽ എം എസ് ഹോസ്റ്റലിലാണ് അന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിച്ചത്. തിരുവനന്തപുരത്തെ ലോ കോളേജിൽ പഠിക്കുകയാണ്. തിരുവനന്തപുരത്തെ ലോ കോളേജിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്താണ് പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഗൗരി ശങ്കർ മിശ്ര അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അനന്തപുരിയിലെത്തിയത്. തിരുവനന്തപുരം ലോ കോളേജിലേക്ക് ഗൗരി ശങ്കർ മിശ്രയെ ക്ഷണിക്കപ്പെട്ടു. തിരുവനന്തപുരം ലോ കോളേജിലെ വിദ്യാർത്ഥികളുമായി അന്ന് ഗൗരി ശങ്കർ മിശ്ര സംസാരിക്കുമ്പോൾ ആ സംസാരം പരിഭാഷപ്പെടുത്താൻ അധ്യാപകർ ക്ഷണിച്ചത് സീതി സാഹിബിനെയാണ്. ഗൗരി ശങ്കർ മിശ്രയുടെ പ്രഭാഷണത്തിന് മനോഹരമായ പരിഭാഷ സീതി സാഹിബ് നൽകി. എ ടു സെഡ് എന്നൊക്കെ പറയുമ്പോൾ ആ മുതൽ ക്ഷാവരെ എന്നൊക്കെയുള്ള പരിഭാഷ. ഈ പരിഭാഷ കേട്ട് തിരുവനന്തപുരം നഗരി മുഴുവൻ ചർച്ചയായി എന്ന, തിരുവനന്തപുരം നഗരിയിൽ മുഴുവൻ അത് ചർച്ചയായപ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരത്തെ അതിനുശേഷം നടന്നൊരു പൊതുചടങ്ങ്, മൗലാന ഷൗക്കത്ത് അലിയുടെ അറസ്റ്റിനാൽ നിലച്ചുപോയിരുന്ന ഗാന്ധിജിയുടെയും ഷൗക്കത്ത് അലിയുടെയും പര്യടനം പിന്നീട് തിരുവനന്തപുരത്ത് 1926 പുനരാരംഭിച്ചു. തിരുവനന്തപുരത്ത് ഗാന്ധിജി സംസാരിക്കാൻ വന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയ മഹാസമ്മേളനം. ആ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ പരിഭാഷകനായി എത്തിയത് കൊച്ചിയിലെ ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ സീതി മുഹമ്മദിൻ്റെ, കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഏറ്റവും സജീവ പ്രവർത്തകനായ തിരുവനന്തപുരത്തെ ലോ കോളേജിലെ വിദ്യാർത്ഥിയായ സീതി സാഹിബ്. സീതി സാഹിബ് പരിഭാഷകനായി വന്നു നിൽക്കുകയാണ്. ഗാന്ധിജിയെ പരിഭാഷപ്പെടുത്തുകയാണ്. ഗാന്ധിജിയുടെ പ്രസംഗം കേട്ട് ആളുകൾ ഇളകിമറിയുകയാണ്. സീതി സാഹിബിൻ്റെ പ്രസംഗം കേട്ട് ആളുകൾ കൈയടിക്കുകയാണ്. വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകരുന്ന വൃത്തിയോടെയുള്ള പരിഭാഷ. ലിയോ കോൾഡ്രിഡ്ജിൻ്റെ വാട്ടർ എവരിവർ നോർ ഡോപ്സ്റ്റിറ്റ്യൂട്ടിംഗ് എന്ന കവിതയ്ക്ക് സീതി സാഹിബിൻ്റെ പരിഭാഷ വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാനില്ലത്ര എന്ന പരിഭാഷ പ്രമാദമാണ്. സീതി സാഹിബിൻ്റെ ആ പരിഭാഷ കേരളമൊട്ടുക്കും, അദ്ദേഹം തലശ്ശേരിയിലും കോഴിക്കോട്ടും വൈക്കത്തും ഗാന്ധിജിയുടെ പ്രസംഗത്തെ പരിഭാഷപ്പെടുത്തി. ഗാന്ധിജിയുടെ പരിഭാഷകനെന്ന് പുകൾ പെറ്റ സീതി സാഹിബ്. മദിരാശിയിലെ ഹൈക്കോടതിയിൽ പോയി പ്രാക്ടീസും അപ്രന്റിക്സും കഴിഞ്ഞ് തിരിച്ചെത്തിയ സീതി സാഹിബ്, അദ്ദേഹം കൊച്ചി പ്രജാസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി മണപ്പാട്ട് അബ്ദുൽ ഹാജി പറഞ്ഞു, ഇനി മുതൽ ഞാൻ മത്സരിക്കൂല, സീതി സാഹിബ് മത്സരിക്കട്ടെ. 1928 അദ്ദേഹം കൊച്ചി നിയമസഭയിലേക്ക് മത്സരിച്ചു. എതിർ സ്ഥാനാർത്ഥിയില്ല. 1930 കൊച്ചി നിയമസഭയിലേക്ക് മത്സരിച്ചു. എതിർ സ്ഥാനാർത്ഥിയില്ല. എതിരില്ലാതെ 2 കൊച്ചി നിയമസഭാ അംഗത്വം. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ കുറച്ച് പ്രമാദമായ കേസുകളൊക്കെ ഉണ്ടാവുന്നത്. ആ കേസ് വാദിക്കാൻ വേണ്ടി തലശ്ശേരിയിലേക്ക് വന്നതാണ്. തലശ്ശേരിയിൽ നിന്ന് കേസ് വാദിച്ച് തിരികെ പോകുമ്പോൾ ഈ മനുഷ്യനോട് തലശ്ശേരിക്കാർ പറഞ്ഞു, നിങ്ങൾ പോകല്ലേ, നിങ്ങളിവിടെ നിൽക്കണം, ഞങ്ങൾക്ക് നേതൃത്വം നൽകണമെന്ന് പറഞ്ഞു. വീട്ടിലെത്തി തൻ്റെ വക്കീൽ പണിയും അവിടെ ഒഴിവാക്കി. വക്കീൽ പണി എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 10-25 lakh rupees ഒരു സിറ്റിങ്ങിന് വാങ്ങിക്കാൻ പ്രതിഭയുള്ള അഡ്വക്കേറ്റ്. ആ പണി ഒഴിവാക്കി തൻ്റെ MLA ship രാജിവെച്ചിട്ട് തലശ്ശേരിയിൽ വന്നൊരു വാടക വീട്ടിൽ വന്ന് താമസിച്ചു. 1932 അദ്ദേഹം ഉണ്ടാക്കിയതാണ് ചന്ദ്രിക. തൈലക്കണ്ടി സി മുഹമ്മദും ഉൾപ്പെടെയുള്ള ഒരു കുറച്ച് കൂട്ടുകാർ ഒരു മുസ്ലിം ക്ലബ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഉരുവം കൊണ്ടതാണ് ചന്ദ്രിക. 1934 അദ്ദേഹം ഉണ്ടാക്കിയതാണ് തലശ്ശേരിയിലെ മുസ്ലിം ലീഗിൻ്റെ ശാഖാ കമ്മിറ്റി. അത് കഴിഞ്ഞ് തിരൂരങ്ങാടിയിലെ ശാഖാ കമ്മിറ്റി. അത് കഴിഞ്ഞ് കോഴിക്കോട്ട് CM കാതിരിക്കോയ ഹാജിയുടെ നേതൃത്വത്തിലുള്ള ശാഖാ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു. 1937 മുസ്ലിം ലീഗിൻ്റെ മലബാർ ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കുന്നു. 1937 മുസ്ലിം ലീഗിൻ്റെ മലബാർ ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഉണ്ടായതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി മലബാറിലെ ആദ്യത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ അഡ്വക്കറ്റായ ബടേക്കണ്ടി പോക്കറാണ് സ്ഥാനാർത്ഥി. എതിർ സ്ഥാനാർത്ഥി ആരാണ്? ഒരു പ്രഗത്ഭനായ കൊയിലാണ്ടി തങ്ങന്മാരിൽപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ. ബാഫക്കി തങ്ങളുടെ അളിയൻ ലീഗിനെതിരെ മത്സരിക്കുമ്പോൾ സീതി സാഹിബിൻ്റെ സ്ഥാനാർത്ഥിയായി ബടേക്കണ്ടി പോക്കർ എന്ന അഡ്വക്കേറ്റ് ബി പോക്കർ സാഹിബ്. ഇവരൊരുമിച്ച് ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടി. ബാഫക്കി തങ്ങളുടെ അളിയൻ ജയിച്ചു, ലീഗിൻ്റെ സ്ഥാനാർത്ഥി തോറ്റു. അന്ന് രണ്ടു മനുഷ്യന്മാർ ഉറങ്ങിയിട്ടില്ല.
മുതിർന്ന ആളുകൾക്ക് മനസ്സിലാവുമായിരിക്കും. എൻ വി ആലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്ന തലശ്ശേരിയിലെ ഏറ്റവും പ്രഗത്ഭനായ വർത്തക പ്രമുഖനെ ബാഫക്കി തങ്ങളുടെ വീട്ടിലേക്ക് അയച്ച് ബാഫക്കി തങ്ങളുമായി അപ്പോയിൻമെന്റ് ശരിയാക്കി ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവന്ന് നേതൃത്വം നൽകിയ മനുഷ്യന്റെ പേരാണ് സിദി സാഹിബ്. പൂക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ഏറെ നാട്ടിലെ മാപ്പിളമാരുടെ മുടിചൂടാമന്നൻ കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്നു. അദ്ദേഹത്തെ മുസ്ലിം ലീഗിലേക്ക് ചാക്കീരി അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആളെയൊക്കെ ചാക്കീരി എന്ന് പറയുന്ന പ്രഗത്ഭനായ പൊളിറ്റിക്കൽ ലീഡറുണ്ട് മുസ്ലിം ലീഗിൻ്റെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പൂക്കോയത്തങ്ങളുമായി ചർച്ച ചെയ്ത് പൂക്കോയത്തങ്ങളെ ലീഗാക്കി. ഞാനിതിവിടെ പറഞ്ഞത് ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവുമെന്നറിയില്ല, സി എച്ചിൻ്റെ നവോത്ഥാനം പറയുമ്പോൾ അതിൻ്റെ ഒരു സ്പേസ് പറയണം. അഥവാ പൂക്കോയത്തങ്ങളും ബാഫക്കി തങ്ങളുമൊക്കെ ലീഗാകുന്നു, അങ്ങനെ ലീഗ് ജനകീയവൽക്കരിച്ചു. ഇനി എന്താണ് വേണ്ടത്? സിദി സാഹിബ് ചിന്തിച്ചു, ഇനി വിദ്യാഭ്യാസമാണ് വേണ്ടത്, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമാണ് വേണ്ടത്. ഓരോന്നോരോന്നായി മുസ്ലിം ലീഗ് കൊണ്ടുവന്നില്ലേ, ഈ കുറ്റിപ്പുറത്ത് നമ്മൾ കടന്നു പോകുന്ന റാപ്പാലമുണ്ടല്ലോ, ആ റാപ്പാലത്തിൻ്റെ പിറകിൽ സിദി സാഹിബിൻ്റെ അധ്വാനമുണ്ട്. അപ്പുറത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സിദി സാഹിബിൻ്റെ അധ്വാനമുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൊന്നാനിയിലെ ഗവൺമെൻറ് സ്കൂളാവട്ടെ, തിരൂർ വെട്ടത്ത് പുതിയങ്ങാടിയിലെ ഗേൾസ് ആവട്ടെ, തിരൂർ ബോയ്സ് ആവട്ടെ, തിരൂരിലെ പോളിടെക്നിക് ആവട്ടെ, 1962 SSM പോളിടെക്നിക് എന്ന പേരിൽ സിദി സാഹിബ് മരണപ്പെട്ടതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് നൽകപ്പെട്ട പോളിടെക്നിക്കിന് സിദി സാഹിബ് രൂപം നൽകി. ഇത് ഹുമയൂൺ കബീർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് സ്പീക്കറായ സിദി സാഹിബ് ഒരു സൽക്കാരം നടത്തിയപ്പോൾ, ആ സൽക്കാരത്തിന് വന്നപ്പോൾ സാറിന് എന്താണ് ഞാൻ നമ്മൾ തമ്മിലുള്ള ഈ സൗഹൃദത്തിന് സമ്മാനമായി ഞാൻ ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ നാട്ടിൽ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തതാണ് പോളിടെക്നിക്. അപ്പുറത്ത് കോഴിക്കോട് ഹിമാചൽ ഇസ്ലാം സ്കൂളാവട്ടെ, കോഴിക്കോട് ബോയ്സ് ആവട്ടെ, ഗേൾസ് ആവട്ടെ, തലശ്ശേരി ബോയ്സ് ആവട്ടെ, തലശ്ശേരി ഗേൾസ് ആവട്ടെ, പിന്നെ പിണറായി വിജയൻ വാളിൻ്റെ നടുക്കൂടി പോയൊരു കോളേജ് ഉണ്ടല്ലോ, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്. അവിടെ പിണറായി വിജയനടക്കം ഡിഗ്രി പഠിക്കാനുള്ള ഡിഗ്രി കോഴ്സ് കൊണ്ടുവന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് മഹാനായ കെ എം സിദി സാഹിബാണ്. ഫറൂഖ് കോളേജ്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളൊരു സിനിമ കാണുന്ന പോലെ ഞാൻ പറയുന്ന ദൃശ്യത്തെ ഒന്ന് ആലോചിക്കുക. ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ഒരു മഹത്തായ പ്രസ്ഥാനം എങ്ങനെയാണ് രൂപം കൊണ്ടത്? MLA ഹോസ്റ്റലിൽ ഉറങ്ങുന്ന മനുഷ്യനെ വാതിൽ മുട്ടി വിളിക്കുന്നു, സർ കോളേജ് അനുവദിക്കുന്നുണ്ടത്രേ. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിലേക്ക് ഓടുകയാണ് മദിരാശിയിൽ, എന്നിട്ട് പറയാണ് കോളേജ് അനുവദിക്കുന്നുണ്ടെന്ന് കേട്ടു, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ? നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. നേരെ വരികയാണ് മഞ്ചേരിയിലെ MLA ഹൈദ്രോസ് വക്കീലിൻ്റെ റൂമിലേക്ക്. ഹൈദ്രോസ് വക്കീലേ, കോളേജ് അനുവദിക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കണം. നിങ്ങൾ അബുസബാ അഹമ്മദ് അലി എന്ന് പറയുന്ന മഹാപണ്ഡിതനോട്, മഞ്ചേരിയിലെ പുളിയാളികത്ത് അബ്ദുള്ള ഹാജി നമുക്ക് തരാമെന്ന് പറഞ്ഞ 25 ഏക്കർ ഭൂമിയുടെ ആധാരവുമായി വണ്ടി കയറാൻ പറയണം തലശ്ശേരിയിലേക്ക്, മദ്രാശിയിലേക്ക്. മദ്രാശിയിൽ വന്നിറങ്ങി, അന്ന് മദ്രാസാണ് നമ്മുടെ തലസ്ഥാനം. കായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നേതൃത്വത്തിൽ NV മൂസ സാഹിബ് എന്ന് പറയുന്ന തലശ്ശേരിയിലെ കച്ചവടക്കാരൻ, അദ്ദേഹം മദ്രാശിയിൽ കച്ചവടക്കാരനാണ്, തലശ്ശേരി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ റൂമിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മീറ്റിംഗ് കൂടുകയാണ്. 650 രൂപ വേണം കെട്ടിവെക്കാൻ. 2 രൂപ ഒരു പവൻ സ്വർണത്തിന് മൂല്യമുള്ള കാലത്ത് 650 രൂപ മൂസ സാഹിബ് കടമായി കൊടുക്കുന്നു. ആ കടമായി കൊടുത്ത പണം കെട്ടിവെച്ച് കോളേജിന് വേണ്ടി ശ്രമിക്കുന്നു. കോളേജ് അനുവദിക്കാൻ അഹോരാത്രം ശ്രമിക്കുന്നു. പലരും പറഞ്ഞു നമുക്കാദ്യം ഒരു ഇൻ്റർമീഡിയറ്റ് കോളേജ് പോരെ, പിന്നീട് സീനിയർ കോളേജാക്കാം. വേണ്ട, നമുക്കത് നേടിയെടുക്കണം. കായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ സുഹൃത്താണ്, മദ്രാസിലെ സർവകലാശാലയുടെ VC ആയിരുന്ന ലക്ഷ്മണസ്വാമി മുതലിയാർ. അദ്ദേഹം VC ആയിരുന്നു, കോർപ്പറേഷൻ ചെയർമാനുമായിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ച് അന്ന് കോളേജിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തീർപ്പാക്കി. അദ്ദേഹവുമായി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഈ ഫറൂഖ് കോളേജിലെ പിന്നെ ലക്ഷ്മണസ്വാമി മുതലിയാർ ഹോസ്റ്റൽ, LMS ഹോസ്റ്റൽ എന്ന ഹോസ്റ്റൽ ഇപ്പോഴും ഫറൂഖ് കോളേജിലുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിലാണ്. നമ്മൾ നോക്കിയാൽ കാണാം. ആ ഫറൂഖ് കോളേജിന് വേണ്ടി പണം വേണം. മുസ്ലിം ലീഗിൻ്റെ കാറ് വിറ്റു. മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലെ 25,000 രൂപ, സുഹൃത്തുക്കളെ, ഒരു പവൻ സ്വർണത്തിന് 2 രൂപ മൂല്യമുള്ള കാലത്താണ് 25,000 രൂപ. വീണ്ടും ഫണ്ട് വേണം. 103 ഏക്കർ മുണ്ടാർ എസ്റ്റേറ്റ് തൻ്റെ പിതാവ് ഒരു സംഘത്തിന് എഴുതി കൊടുത്തതാ. 72 ഏക്കർ മറ്റൊരു എസ്റ്റേറ്റ്, കൂടാതെ തൻ്റെ സഹോദരങ്ങളുമായി എഴുതി വെച്ച സ്വത്തുകളൊക്കെ വിറ്റിട്ടാണ് ഈ ഫറൂഖ് കോളേജ് ഉണ്ടാക്കിയത്. ആ ഫറൂഖ് കോളേജിൻ്റെ ചുവരുകളൊന്ന് നക്കി നോക്കിയാൽ സിദി സാഹിബിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം നമുക്ക് രുചിച്ചറിയാൻ കഴിയുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാം. മമ്പാട് കോളേജ്,
മമ്പാട് കോളേജ് എം ഇ എസിന് പിന്നെ അത് വിട്ടുകൊടുത്തതാ. ആ മമ്പാട് കോളേജ് ലീഗിൻ്റെ സൃഷ്ടിയാണ്, തിരൂരങ്ങാടി കോളേജ് ലീഗിൻ്റെ സൃഷ്ടിയാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് കോളേജുകൾ ഉണ്ടാക്കി മലപ്പുറത്തെ ഒരു ഗവൺമെൻറ് സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി, ഇന്നത്തെ ബോയ്സും ഗേൾസുമില്ലേ, അതുണ്ടാക്കാൻ വേണ്ടി ഓരോ പ്രാദേശികമായ നേതൃത്വത്തിന് മുമ്പിൽ കൈനീട്ടി നടന്നു സിരി സാഹിബ്. അദ്ദേഹമാണ് എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ മുമ്പിലിരിക്കുന്നുണ്ട്. സിരി സാഹിബ് കുറ്റിപ്പുറത്ത് നിന്ന് എം എൽ എ ആയിരിക്കുമ്പോഴാണ് മരണപ്പെടുന്നത്, 1962. നിങ്ങളിവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഉറപ്പാണ്, നിങ്ങളുടെ ആരെങ്കിലും വല്യമ്മയായിരിക്കും. 1962 സ്പീക്കറുടെ കാർ, നിങ്ങളുടെ ജില്ലക്കാരനാണല്ലോ നിയമസഭാ സ്പീക്കർ, നിങ്ങളുടെ മണ്ഡലത്തിലൂടെ ആ കാർ ഓടിപ്പോകും. ആ കാറ് കാണുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, പണ്ടും ഇതുപോലത്തെ ഒരു സ്പീക്കറുടെ കാർ ഉണ്ടായിരുന്നു, അത് സിരി സാഹിബിൻ്റെ കാറാണ്. ആ കാർ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു, കാർ ഒന്ന് സൈഡാക്കുന്നു. കാർ സൈഡാക്കി, എസ്കോട്ട് വാഹനം പെട്ടെന്ന് നിർത്തി ഓടി വന്നു, കാരണം അറ്റാക്ക് ഉണ്ടായിട്ട് കുറച്ചായിട്ടുള്ളൂ. എന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ. പുറത്തിറങ്ങി ഒരു പെൺകുട്ടി നടന്നു വരികയാണ്. ആ പെൺകുട്ടിയെ കാത്തു നിന്നു, മോളെവിടെയാണ് പഠിക്കുന്നത്? ഞാൻ സ്കൂളിലേക്ക് പോവാണ്. എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കവളത്ത് നുള്ളിയിട്ട് പറയാണ്, മോള് നന്നായി പഠിക്കണം കേട്ടോ. ചേർത്ത് നിർത്തിയിട്ട് പറയാണ്, മോള് വലുതായ മോളെ മക്കളെ പഠിപ്പിക്കണം കേട്ടോ. ഗൺമാനോട് പറയാണ്, എടോ ആ വണ്ടിയിൽ കുറച്ച് മിഠായി ഉണ്ടായിട്ട്, ആ മിഠായി വാങ്ങിച്ചിട്ട് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോള് വലുതായാൽ മോളെ മക്കളെ പഠിപ്പിക്കണം, സ്കൂൾ പോകുന്നതിന് സമ്മാനമാണ്. ആ പെൺകുട്ടി നടന്നു പോകുമ്പോൾ കാറിൽ കയറിയിട്ട് ഈ മനുഷ്യനിങ്ങനെ കാറിൽ ചാഞ്ഞിരിക്കുമ്പോൾ കണ്ണീർ ഒലിച്ചിറങ്ങുന്നത് കണ്ട് ഗൺമാൻ ചോദിച്ചു, അത്ര സാർ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ സാർ? എടോ എൻ്റെ സമുദായത്തിലെപ്പെട്ട് പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്ന കാലം വരുമോ എന്നാലോചിച്ച് വിങ്ങിക്കരഞ്ഞു സിരി സാഹിബ് എന്നാണ്. സർവം 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 ഈ സമുദായത്തിനും ഈ പ്രദേശത്തിനും വേണ്ടി സമർപ്പിച്ച മുസ്ലിം ലീഗിൻ്റെ ഈ മലബാറിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ RC ഓണറാണ് മഹാനായ KM സിരി സാഹിബ്. ആ സിരി സാഹിബ് ഉണ്ടാക്കിയെടുത്തൊരു, അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടൊരു വീടുണ്ട്, അത് മലബാറിൻ്റെ വിദ്യാഭ്യാസ നവോത്ഥാന ചരിത്രമാണ്. അദ്ദേഹമാണ് തറയിട്ടത്, അദ്ദേഹമാണ് കോൺക്രീറ്റ് കഴിച്ചത്. ഞാൻ പറഞ്ഞല്ലോ എല്ലാ പണിയും കഴിച്ചെടുത്താണ് ഒരു കുട്ടി കടന്നു വരുന്നത്. ആ കുട്ടി ജനിച്ചത് അദ്ദേഹമാണ്, പിന്നീട് അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് നടത്തിയത്. ആ ഫിനിഷിംഗ് വർക്കിൻ്റെ അനുരണങ്ങളാണ് നമ്മൾ ഇന്ന് ചേർന്നിരിക്കുന്നത്. 1927 July 11 അത്തോളിയിലെ, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ആലി മുസ്ലിയാർ, പയ്യമ്പുരത്തിൽ ആലി മുസ്ലിയാർ. മൂപ്പർ മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദൊന്നും അല്ലായിരുന്നു, അദ്ദേഹം ഒരു ദരിദ്രനായ കുറച്ച് നാട്ടുവൈദ്യമൊക്കെയായി ജീവിക്കുന്ന ആലി മുസ്ലിയാർ, പയ്യമ്പുനത്തിൽ ആലി മുസ്ലിയാറുടെയും ചെറിയാരങ്കണ്ടി മറിയോമ്മയുടെയും മൂത്തപുത്രനായി മുഹമ്മദ് കോയ ജനിക്കുന്നത് അത്തോളിയിൽ. മുഹമ്മദ് കോയ ജനിക്കുകയും അദ്ദേഹം അത്തോളിയിൽ തന്നെ മദ്രസ സ്കൂളൊക്കെ പഠിച്ച് വേളൂർ എലിമെൻ്ററി സ്കൂളിൽ അദ്ദേഹം UP സെഷൻ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിന് ഈസക്കുട്ടി മാഷ് എന്ന് പറയുന്ന മാഷുണ്ടായി, അത്തോളിയിലെ സർ സയ്യിദ് എന്നാണ് ഈസക്കുട്ടി മാഷ് CH തന്നെ വിശേഷിപ്പിച്ചത്. പേര് ചോദിച്ചിങ്ങനെ അഡ്മിഷൻ എടുക്കും, എന്താണ് പേര്? മുഹമ്മദ് കോയ. എന്താ ഇനീഷ്യൽ? എന്താണ് ചെറിയാരങ്കണ്ടി? എന്താ അതിൻ്റെ ചുരുക്കരൂപം? മാഷ അറിയാതെ എഴുതിപ്പോയി ചെറിയാരങ്കണ്ടി എന്ന് എഴുതുമ്പോൾ CH മുഹമ്മദ് കോയ എന്ന്. CH അനിയൻ്റെ കുൽപ്പം CK എന്നാണ്. CH പലരും കളിയാക്കി ചോദിച്ചു, നിങ്ങളൊരു മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയാളാണ്, ചെറുപ്പത്തിൽ ഇനീഷ്യൽ തെറ്റിച്ച് പറഞ്ഞൊരു കുട്ടിയാണ്. അത് കമ്പാനിയൻ ഓഫ് ഹോണർ എന്ന് പറയുന്ന പദവിയാണ്. കമ്പാനിയൻ ഓഫ് ഹോണർ എന്നാണ് ബ്രിട്ടനത്തെ ഏറ്റവും വലിയ പദവിയാണ്. പക്ഷെ അത് ചരിത്രം സൃഷ്ടിച്ച മഹാനായി, ക്രിയേറ്റിംഗ് ഹിസ്റ്ററിയായി പിന്നീടത് മാറുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് CH മുഹമ്മദ് കോയ കൊയിലാണ്ടി സ്കൂളിലാണ് പിന്നെ പഠിക്കാൻ പോയത്. കൊയിലാണ്ടി സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ നമ്മൾ ആലോചിക്കണം, എൻ്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ കുട്ടികളും ആ രംഗമൊന്ന് ആലോചിക്കണം. ബാഫയ്ക്ക് തങ്ങളുടെ സ്കോളർഷിപ്പിലാണ് കൊയിലാണ്ടി സ്കൂളിൽ പോയി ചേർന്നത്. തിരികെ വന്നിട്ട് വാപ്പാനോട് പറഞ്ഞു, ഉപ്പ ഞാൻ സ്കൂളിൽ ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഹൈസ്കൂളിൽ ചേർന്നിട്ടുണ്ട് എന്ന് വാപ്പ പറമ്പിക്കാണ്ടിറങ്ങിയിട്ട് ഒരു വടിയാണ്ടെടുത്തിട്ട് മകനെ പൊതിരത്തല്ലി പുറത്തൊക്കെ പാടുകൾ വന്നുപോയി എന്നാണ്.
അനിയൻ പോയിട്ട് ഓടിപ്പോയിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ കാക്കാനുപ്പ തല്ലുണ്ടെന്ന്. ഓടിപ്പോയിട്ട് വടി പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറയണം എൻ്റെ കുട്ടിനെ എന്തിനാണ് തല്ലുന്നതെന്ന് പറയണം. എടി അവനാരാടി ശീലക്കൂട വാങ്ങിച്ചു കൊടുക്കുക, അവനാരാണ് ശീലക്കൂട വാങ്ങിച്ചു കൊടുക്കുക. ഞാൻ ഓലക്കൂട ചൂടി സ്കൂൾക്ക് പോയിക്കോളാം ഉപ്പ, നിനക്കാരടാ പുസ്തകം വാങ്ങിച്ചു തരിക. ഞാൻ ബാഫക്കിത്തങ്ങൾ എന്ന് പറയുന്ന ഒരാള് സ്കോളർഷിപ്പ് തരും, അതുകൊണ്ട് പുസ്തകം വാങ്ങിക്കാമുപ്പ. അതൊന്നുമല്ല, ഈ കുടുംബത്തിൽ നയിച്ചോടുന്ന ഈ കുടുംബം പോറ്റേണ്ട ഈ പഠിക്കാൻ പോയാൽ എന്തു ചെയ്യും? അപ്പം തല്ലിയ മകനാണ്, കൊയിലാണ്ടി സ്കൂളിൽ പോയി ചേർന്നു. കൊയിലാണ്ടി സ്കൂളിൽ അന്ന് രണ്ട് ബെല്ലാണ്, ഫസ്റ്റ് ബെല്ലിന് വന്ദേ മാതരം എണീറ്റുന്ന എല്ലാ കുട്ടികളും ചെല്ലണം, സെക്കൻഡ് ബെല്ലിന് സ്കൂളിലത്തെ പ്രാർത്ഥനയും. ഗോപാലൻ നായർ ഹെഡ്മാഷാണ്. ചന്ദ്രികാ പത്രത്തിൽ അച്ചടിച്ചു വന്നു ഒരു ദിവസം വന്ദേ മാതരം ചൊല്ലുന്നത് തെറ്റാണ് എന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അന്ന് കോയ എണീറ്റുന്നില്ല, ടീച്ചർ പോയി ഹെഡ്മാഷ വിളിച്ചോടുന്നു, എന്താ കോയ എണീറ്റ് നിൽക്കാത്തത്? ഞാൻ എൻ്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട് വന്ദേ മാതരം ചെല്ലരുതെന്ന്, അതുകൊണ്ടാണ്. ഹെഡ്മാഷ ഇഷ്ടപ്പെട്ട കുട്ടിയാണ് കോയ. ഓ, രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്നുകിൽ ഈ സ്കൂളിൽ പഠിപ്പ് നിർത്തണം, അല്ലെങ്കിൽ പുറത്തിറങ്ങി നിൽക്കണം. അന്ന് കൊയിലാണ്ടി സ്കൂളിൻ്റെ മുമ്പിൽ ഫസ്റ്റ് ബെല്ലടിക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ പുറത്തു നിന്നിരുന്നു. ആ കുട്ടിയുടെ പേരാണ് പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പോയ സി എച്ച് മുഹമ്മദ് കോയ എന്ന നിലപാടിൻ്റെ രണ്ടക്ഷരം. കാലങ്ങൾ കഴിഞ്ഞു. 1942 ഫെബ്രുവരി മാസം 28-ാം തീയതി കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം സ്കൂളിലേക്ക് അഭിനന്ദനായ സി ഡി സാഹിബ് ഒരു യോഗം വിളിച്ചു, കുറച്ച് വിദ്യാർത്ഥി പ്രതിനിധികളുടെ. പി മൊയ്തു, പി പി അബ്ദുറഹ്മാൻ എന്ന് പറയാത്ത പ്രഗത്ഭരായ കോഴിക്കോട്ടെ കുട്ടികൾ അവിടെയുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു സംഘടനയുണ്ടാക്കി തരികയാണ്. ആ സംഘടനയുടെ പേര് MSF എന്നാണ്. നിങ്ങൾ യൂണിറ്റുകളിൽ പോയി ഓരോ സ്ഥലങ്ങളിലും യൂണിറ്റുകൾ ഉണ്ടാക്കി MSF കമ്മിറ്റികൾ ഉണ്ടാക്കി വരണം. നമുക്കടുത്ത മാസം ഇതിൻ്റെ ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കണം. സിദി സാഹിബ് തന്നെ സഞ്ചരിച്ചു, താനൂരിലെത്തി ഹസൻ റിസാ സാഹിബിൻ്റെ ഉപ്പയെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകനെ എനിക്ക് തരണം. 1942 March 31 കോഴിക്കോട് ഹിമാത്തിൽ ഇസ്ലാം സ്കൂൾ വീണ്ടും ആ കുട്ടികളുടെ യോഗം വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, MSF മലബാർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് താനൂരുകാരനായ ഹസൻ റിസ, സെക്രട്ടറി പി മൊയ്തു, ജോയിൻറ്റ് സെക്രട്ടറി കൊയിലാണ്ടി സ്കൂളിൽ പഠനം കഴിഞ്ഞ് കോഴിക്കോട് ഇന്നത്തെ ഗുരുവായൂരപ്പം കോളേജ്, അന്നത്തെ സാമൂതിരി കോളേജിൽ പഠിക്കുന്ന മുഹമ്മദ് കോയ ജോയിൻറ്റ് സെക്രട്ടറി. 1943 ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ മുസ്ലിം നേതാവ് സദാ ലിയാഖത്ത് അലി ഖാൻ, നവാബ് സദാ ലിയാഖത്ത് അലി ഖാൻ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു പരിപാടിക്ക് വേണ്ടി വരികയാണ്. ആ പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് സംഘടനാ പ്രതിനിധികൾ ഓരോരുത്തർ സംസാരിച്ചപ്പോൾ ഹസൻ റിസാ സാഹിബും പി മൊയ്തും കൂടി പറഞ്ഞു, MSF അഭിമുഖീകരിച്ചിട്ട് പ്രതിനിധീകരിച്ചിട്ട് കോയ സംസാരിച്ചോട്ടോ. കോയ ആവുമ്പോൾ നന്നായി ഉഷാർ, വെടിപ്പെട്ടി കോയ എന്നൊക്കെയാണ് അപ്പോൾ മൂപ്പര അറിയപ്പെടുന്നത്. കോയ സംസാരിച്ചോട്ടെ എന്ന് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് നിന്ന് സംസാരിച്ചു. സംസാരം കഴിഞ്ഞ ഉടനെ നവാബ് സാദാ ലിയാഖത്ത് അലി ഖാൻ പ്രസംഗിക്കാൻ എന്നിട്ട് പറഞ്ഞു, സത്താർ സെട്ടു സാഹിബ് അന്നത്തെ MP ഈ പ്രസംഗിച്ച കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ അലിഗഡിൽ വിട്ട് പഠിപ്പിക്കാം. സത്താർ സെട്ടു സാഹിബ് പറഞ്ഞു, ഞങ്ങൾ വിട്ടുവരില്ല, ഇതൊന്നും വീട്ടിൽ അറിയണില്ല, ഈ കുട്ടിയുടെ വീട്ടിൽ ഈ സംഭവം ഒന്നും അറിയണില്ല. പാവപ്പെട്ട ആലി മുസ്ലിയാർ കൊയിലാണ്ടിയിൽ എന്തോ ഒരു ആവശ്യത്തിന് വന്നിട്ട് മകൻ കൊയിലാണ്ടിയിൽ പഠിക്കുകയാണല്ലോ, അപ്പോൾ ഒന്നിങ്ങനെ കണ്ടു കളയാമെന്ന് കരുതി വീട്ടിലേക്ക് തിരികെ പോവാണ്. തിരികെ പോകുമ്പോൾ കൊയിലാണ്ടി ലീഗ് ഓഫീസിൻ്റെ മുമ്പിൽ അത്തോളിക്കാരനായ ഒരാളിങ്ങനെ നിന്ന് തിരിയുണ്ട്. അപ്പോൾ നിങ്ങളിവിടുന്ന് ആലി മുസ്ലിയാരെ, ഞാനിങ്ങനെ കൊയിലാണ്ടിക്ക് ഒരു ആവശ്യത്തിന് വന്നായിരുന്നു, മകനൊന്ന് പോയി നോക്കി, മകൻ വീട്ടിലേക്ക് പോയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും പരിപാടികളൊന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഈ എന്താ അവിടെ, ഞാൻ അവിടെ ലീഗിൻ്റെ ഒരു യോഗമുണ്ട്, അതിന് വന്നതാണെന്ന് പറഞ്ഞു. ആരൊക്കെയുണ്ട് യോഗത്തിന്? ബാഫഗീത്തങ്ങളുണ്ട്, സത്താർ സെട്ടു സാഹിബ് ഉണ്ട്, പോക്കർ സാഹിബും സി ഡി സാഹിബ് ഉൾപ്പെടെ പ്രഗത്ഭ നേതാക്കളൊക്കെ ഉണ്ട്. പരിപാടി തുടങ്ങിയെന്ന് വെച്ചില്ലെന്ന് പറഞ്ഞു. ഞാൻ ബാഫഗീത്തങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ബാഫഗീത്തങ്ങൾ എന്ന് പറഞ്ഞ് വലിയ മനുഷ്യൻ ജീവിച്ചിരുന്നു, നിങ്ങൾ ബാഫഗീത്തങ്ങളെ പറ്റി പഠിക്കണം. ബാഫഗീത്തങ്ങളെ ഒരു പ്രത്യേകത, അദ്ദേഹം എവിടെയാണോ നിൽക്കുന്നത് അദ്ദേഹത്തിലേക്ക് മാത്രമാവും അത്ര അട്രാക്ഷൻ. ബാഫഗീത്തങ്ങളെ കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടവരുണ്ടാവാം, രണ്ട് മൂന്ന് പേർ കണ്ടിട്ടുണ്ട്. ബാഫഗീത്തങ്ങളെ പറ്റിയിട്ട് ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ്റെ സമയത്ത് BBC വാർത്ത വായിച്ചത് 60 കോടി ഇന്ത്യക്കാരിൽ ഒരൊറ്റ ആൺകുട്ടിയുള്ളൂ, ആ ആൺകുട്ടിയുടെ പേര് ഇന്ദിര എന്നാണ്. ആ ഇന്ദിരാഗാന്ധി എറണാകുളത്ത് ബാഫഗീത്തങ്ങളുമായി ചർച്ച നടത്തിയിട്ട്
ബാഫയ്ക്ക് തങ്ങൾ പുറത്തേക്ക് കാറ് കയറാൻ പോകുമ്പോൾ ഇന്ദിരാഗാന്ധി പിറകെ പോയി. ബാഫയ്ക്ക് തങ്ങൾ കാറിൽ കയറി പോകുമ്പോൾ ഇന്ദിരാഗാന്ധി ടാറ്റ പറഞ്ഞു എന്നാണ്. ഇന്ദിരാഗാന്ധിയോട് പ്രൈവറ്റ് സെക്രട്ടറി ചോദിച്ചു, മാഡം നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ആ പോയത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല, ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് മാത്രം. ഇന്ദിരാഗാന്ധി എന്താ മറുപടി പറഞ്ഞറിയോ? ആ മനുഷ്യനെ കണ്ടപ്പോൾ അതിൽ കുറഞ്ഞതൊന്നും ചെയ്യാൻ തോന്നിയില്ല എന്ന്. അതാണ് ബാഫയ്ക്ക് തങ്ങളുടെ ആകാര സൗഷ്ടത്തിൻ്റെ ഒരു നേതൃമഹിമയുടെ പ്രത്യേകത. ആ ബാഫയ്ക്ക് തങ്ങളോട് പോയിട്ട് ഇയാൾ പറഞ്ഞു, തങ്ങളെ നമ്മളെ MSF കോയുണ്ടല്ലോ, അവൻ്റെ വാപ്പുണ്ട് ആ വാതിലിൽ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. എന്നാലേ അയാളൊന്നിങ്ങോട്ട് വിളിക്കുന്ന് പറഞ്ഞു. ഈ അത്തോളിക്കാരൻ പോയിട്ട് ഇയാളോട് പറഞ്ഞു, നിങ്ങളെ ബാഫയ്ക്ക് തങ്ങളാണ്ട് വിളിക്കേണ്ടത് പറഞ്ഞു. വിളിച്ചു ഒന്ന് പോയിക്കട ഞങ്ങായി, ബാഫയ്ക്ക് തങ്ങൾ ഇന്നെ വിളിക്കേ. അല്ല, നിങ്ങളെ വിളിക്കണ്ടേ, ഇനി മകൻ്റെ എന്തെങ്കിലും കാര്യം ചോദിക്കാനാവുന്നു. മകനാണെങ്കിൽ തക്കുത്തരത്തിൻ്റെ ആശാനാണ് CH. ഇനി ബാഫയ്ക്ക് തങ്ങളോട് എന്തെങ്കിലും അപമര്യാദയായി പെരുമാറിയോ എന്നുള്ള പേടിയിലാണ് ബാപ്പ. അപ്പോഴാണ് ഈ മനുഷ്യനിങ്ങനെ സദസ്സിലേക്ക്, ബാഫയ്ക്ക് തങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് കയറി വന്നത്. ബാഫയ്ക്ക് തങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ ബാഫയ്ക്ക് തങ്ങളാണ്ട് എണീറ്റ് നിന്നു. ഏത് ബാഫയ്ക്ക് തങ്ങൾ? ഇന്ദിരാഗാന്ധി ബഹുമാനിച്ച ബാഫയ്ക്ക് തങ്ങൾ, ഇസ്സത്ത് നേകുന്ന തലയെക്കെട്ട് കെട്ടിയ ബാഫയ്ക്ക് തങ്ങൾ. തങ്ങൾ എണീറ്റെന്ന് ചോദിച്ചു, അസ്സലാമു അലൈക്കും, കോയൻ്റെ വാപ്പല്ലേ എന്ന് ചോദിച്ചു. അതെ. ആലി മുസ്ലിയാരല്ലേ? അതെ. തങ്ങൾക്ക് എൻ്റെ പേരറിയാം. ബാക്കിലേക്ക് തിരിഞ്ഞിട്ടു, സത്താർ ഷോട്ട് സാഹിബേ, സീതി സാഹിബേ, ഇത് നമ്മളെ MSF കോയൻ്റെ വാപ്പയാണ്. ഈ മനുഷ്യരെല്ലാവരും എണീറ്റുന്നു. ഈ സാധു മനുഷ്യൻ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ തകർന്നുപോയി. ഈ മനുഷ്യനടുത്ത് വിളിച്ചു, ബാഫയ്ക്ക് തങ്ങളൊന്ന് അണച്ചു പിടിച്ച് ചെവിയിൽ പറഞ്ഞു, നമ്മൾ കോയ ചില്ലറക്കാരനല്ലേ കേട്ടോ, നിങ്ങളെ മകൻ വലിയ മനുഷ്യനാവും ഉറപ്പാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നേതാവായി മാറും അവൻ, അവന് ജന്മം നൽകി ഞങ്ങൾ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളും ഞാനും തമ്മിൽ ഒരിക്കൽ കണ്ടുമുട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തരണമെന്ന് കരുതിയിരുന്നു. ഞാനൊന്നും കരുതിയിട്ടില്ലല്ലോ. ആ ഇസ്സത്ത് അതേകുന്ന തലയെക്കെട്ടുണ്ട് അഴിച്ചിട്ട് പൊന്നാട് അണിയിക്കണ പോലെ അണിയിച്ചു കൊടുത്തു മനുഷ്യനെ. സ്കൂളിൽ ചേർന്നതിന് പുറത്ത് പാടുവരുവോളം മകനെ തല്ലിയ വാപ്പക്കാണ് കൊടുക്കുന്നത്. വീട്ടിലേക്ക് ഓടുകയാണോ നടക്കുകയാണോ എന്നറിയില്ല. ഓലമേഞ്ഞ വീടാണ് അത്തോളിയിൽ. ആ ഓലമേഞ്ഞ വീടുകളിൽ വീട്ടിലേക്ക് ഓടിക്കയറി പിതാവ് മകനെ ചേർത്ത് പിടിച്ച് മുഖത്തും കവിളത്തും നെറ്റിയിലും മുടിയിലുമെല്ലാം ഉമ്മ വെച്ച് വിങ്ങി വിങ്ങി കരഞ്ഞു, എൻ്റെ കുട്ടീനെ ഞാൻ ഒരുപാട് തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. എന്താണ് മനുഷ്യ പ്രശ്നം? എന്തു പറ്റി? നിങ്ങൾ കഞ്ഞുപിടിക്കേ. എടി, കന്നോടൊരു കാര്യം പറയാനുണ്ട്. ഉപ്പ ഉമ്മാനോടെന്തോ പറയാണെന്ന് മനസ്സിലാക്കി അപ്പുറത്ത് ഓലച്ചെരുവിൽ മുഖം ചേർത്ത് നിൽക്കുന്ന കുട്ടി, എടി നമ്മളെ മോൻ കോയ അവൻ ചില്ലറക്കാരനല്ലെന്നത് എൻ്റെ തങ്ങൾ പറഞ്ഞടി. മനസ്സിലായില്ല എന്താണ് പ്രശ്നം. ഞാനിന്ന് കൊയിലാണ്ടിയിൽ പോയപ്പോൾ, ഒരു യോഗ സ്ഥലത്ത് പോയപ്പോൾ എന്നെ എണീറ്റ് നിന്ന് ബാഫയ്ക്ക് തങ്ങൾ സ്വീകരിച്ചടി. സീതി സാഹിബ് ഉൾപ്പെടെ എന്നെ കണ്ട് എണീറ്റ് നിന്നടി. നമ്മളെ മോനെ പറ്റി അവരെന്തൊക്കെയാണെന്ന് പറഞ്ഞെന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിങ്ങളുടെ നേതാവായി മാറുന്നവരെ അവനെ പറ്റി പറയുന്നടി എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ അലറിക്കരയുമ്പോൾ അപ്പുറത്ത് മുഖം ചേർത്ത് കളഞ്ഞ ഒരു 13 വയസ്സുകാരനുണ്ട്. ആ കുട്ടിയാണ് 16 വയസ്സുള്ളപ്പോൾ ഒരു ചന്ദ്രിക പത്രത്തിൻ്റെ പത്രാധിപ സമിതി അംഗമായത്. 19-20 വയസ്സുള്ളപ്പോൾ ലോകസഭയിലേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. നോമിനേഷൻ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. വയസ്സായിട്ടില്ല. സീതി സാഹിബാണ് അന്ന് കോഴിക്കോട് മത്സരിച്ചത്. അന്ന് മത്സരിച്ചപ്പോൾ സീതി സാഹിബ് അന്ന് തോൽക്കുകയും അന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് കുറ്റിച്ചിറയിലും പിന്നീട് പരപ്പിൽ വാർഡിലും 2 തവണ കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിലറായി CH മുഹമ്മദ് കോയ ജയിച്ചു. പരപ്പിൽ വാർഡിൽ അപ്പക്കോയ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്കെതിരെയാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് 1957 ശേഷം കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഒരു മീറ്റിംഗ് താനൂർ ഇസ്ലാഹുലുള്ളും അറബി കോളേജിൽ വെച്ച് നടക്കുമ്പോൾ അവിടേക്ക് കോഴിക്കോട് നിന്ന് വരുന്ന തീവണ്ടിയിൽ താനൂരിൽ ഇറങ്ങിയപ്പോൾ ബാഫയ്ക്ക് തങ്ങളുടെ കൂടെ കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറുണ്ടായിരുന്നു. ആ കൗൺസിലറുടെ പേരാണ് CH മുഹമ്മദ് കോയ. നേരെ താനൂരിൽ വരികയും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മുഷാവറ യോഗത്തിലേക്ക് കൊണ്ടുവന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരോട് പറഞ്ഞു, അത്രേ ഇത് കോയയാണ്, ഇവനാണ് നമ്മുടെ താനൂരിലെ സ്ഥാനാർത്ഥി, ഒന്ന് ദോരക്കണം. അങ്ങനെ ദോരുന്ന താനൂരിലെ സ്ഥാനാർത്ഥി 1960 രണ്ടാമതും താനൂരിൽ നിന്ന് മത്സരിക്കുന്നു. മത്സരിച്ചിട്ട് അദ്ദേഹം 33-ാമത്തെ വയസ്സിൽ സീതി സാഹിബിൻ്റെ മരണശേഷം കേരള നിയമസഭാ സ്പീക്കർ. ഞാനൊരു കാര്യം അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, അന്ന്
ഈ കേരള നിയമസഭയുടെ സ്പീക്കറായി സി എച്ച് തെരഞ്ഞെടുക്കുന്നൊരു ഘട്ടമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ എം എൽ എ ആണല്ലോ സ്പീക്കർ അല്ലേ, അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിൻ്റെ പരിപാടിയിലൊന്നും പങ്കെടുക്കില്ലല്ലോ. സ്പീക്കറായി കഴിഞ്ഞാൽ രാഷ്ട്രീയം ഒഴിവാക്കണം. പക്ഷേ സി എച്ചിനോട് അന്ന് വെച്ച ഡിമാൻഡ് നിങ്ങൾ സ്പീക്കറാകുന്നതിന് മുമ്പ് ലീഗിൽ നിന്ന് രാജിവെക്കണം എന്നാണ്. അപ്പോൾ ലീഗിൻ്റെ യോഗം ഇങ്ങനെ ചേരുകയാണ്. യോഗം ചേർന്നിട്ട് എല്ലാവരും കൂടി, എൻ വി അബ്ദുസ്സലാം മൗലവി അതിനെ പറ്റി പറയണത് ഇങ്ങനെയാണ്, ലീഗിൻ്റെ യോഗം ചേർന്ന് സി എച്ച് എന്നെ പറഞ്ഞു ലീഗിൽ നിന്ന് രാജിവെച്ചിട്ട് സ്പീക്കറാവാൻ ഞാനില്ല. എല്ലാവരും പറഞ്ഞു അതിന് വേണ്ട, അങ്ങനത്തെ ഒരു സ്പീക്കർ പദവി നമ്മൾ ഏറ്റെടുക്കേണ്ട. ലീഗിൻ്റെ യോഗം ചേർന്നു, ബാഫയ്ക്ക് തങ്ങളും കായിതയും ഇല്ലത്തൊക്കെ ഉണ്ട്, എല്ലാവരും അഭിപ്രായം അങ്ങനെ സ്പീക്കർ പദവി നമുക്ക് വേണ്ടതാണ്. ബാഫയ്ക്ക് തങ്ങളും കായിതയും ഇല്ലത്തും കൂടി ബാക്കിലേക്ക് നിസ്കരിക്കാൻ പോയി. തീരുമാനമെടുക്കാൻ പറ്റാതെ വരുമ്പോൾ രണ്ടരക്കാത്തൊരു നിസ്കാരമുണ്ട് ഇസ്തിഹാറത്ത്. ആ നിസ്കാരം നിസ്കരിക്കുമ്പോൾ എൻ വി പോയിട്ട്, എൻ വി അബ്ദുസ്സലാം മൗലവി എന്ന് പറഞ്ഞ ലീഗിൻ്റെ വലിയൊരു നേതാവുണ്ട്, നമ്മൾ പഠിക്കേണ്ട വ്യക്തിയാണ്, അദ്ദേഹം കായിതയും ഇല്ലത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഇസ്മായിൽ സാഹിബേ എന്താണ് നമ്മൾ ചെയ്യുക? അള്ളാഹു ഇന്നെ തോന്നിപ്പിക്കുന്നത് സി എച്ച് സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കണമെന്നാണ്. ലീഗിന്ന് രാജിവെച്ചോട്ടെ. മുപ്പര് നേരെ ബാഫയ്ക്ക് തങ്ങളുടെ റൂമിൽ പോയിട്ട് ബാഫയ്ക്ക് തങ്ങളോട് ചോദിച്ചു, അത്ര എന്താണ് ചെയ്യേണ്ടത്? കായികമല്ലത്ത് പറഞ്ഞത് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു ലീഗിന്ന് രാജിവെച്ച് സ്പീക്കർ സ്ഥാനം ഏറ്റെടുത്തോട്ടെ എന്ന്. നേരെ വന്നു ലീഗിൻ്റെ യോഗത്തിൽ എല്ലാവരും എതിരി. കായികമല്ലത്ത് പറഞ്ഞു, ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞു നിങ്ങളാണ് പറഞ്ഞേക്ക് തീരുമാനം. കായികമല്ലത്ത് പറഞ്ഞു മുഹമ്മദ് ഗോയ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കും, എണീറ്റെന്ന് തെക്കിബീർ അലി പരിപാടി വെച്ചു. ഇതാണ് ലീഗിൻ്റെ നേതൃത്വം. സ്പീക്കറാകുന്നു, ഒരു കൊല്ലം കഴിഞ്ഞു, ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു. ബാഫയ്ക്ക് തങ്ങൾ ഫോൺ വിളിച്ചു പറഞ്ഞു സ്പീക്കർ സ്ഥാനം രാജിവെക്കണം. തങ്ങൾ ഈ പറഞ്ഞ നിമിഷം മുതൽ ഞാൻ കേരള നിയമസഭാ സ്പീക്കറല്ല. സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ഷെരീഫ് സായി പറഞ്ഞത് രാജിവെച്ചതിന് ശേഷമാണ്. കുറ്റിച്ചിറയിൽ യോഗം നടക്കുകയാണ്, ലീഗിൻ്റെ വലിയ യോഗം. ആ യോഗത്തിലേക്ക് ചന്ദ്രികയുടെ റിപ്പോർട്ടർ ആലിക്കുഞ്ഞ് സാഹിബ് ഒരു പത്ര കട്ടിങ്ങേറ്റോടി ഒരു ടെലി പ്രിൻ്റേറ്റോടി വരികയാണ്. ബി വി അബ്ദുള്ള കോയ സാഹിബിന് കൈമാറുന്നു, ബി വി അബ്ദുള്ള കോയ സാഹിബ് മേടിക്കുന്നു, ബാഫയ്ക്ക് തങ്ങൾക്ക് കൊടുക്കുന്നു. ബാഫയ്ക്ക് തങ്ങളുടെ മുഖം ഇങ്ങനെ തിളങ്ങുന്നു. ബാഫയ്ക്ക് തങ്ങളത് കായികമില്ലത്ത് സംസാരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കുന്നു. അതിങ്ങനെ നോക്കിയിട്ട് കായികമില്ലത്ത് പറഞ്ഞു അൽഹംദുലില്ല, നമ്മുടെ പ്രിയങ്കരനായ സി എച്ച് മുഹമ്മദ് ഗോയ കേരള നിയമസഭാ സ്പീക്കർ സ്ഥാനം പിച്ചളപ്പിന്നു പോലെ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് കുറ്റിച്ചിറയിലെ വലിയ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ആളുകൾ ഇളകി മറിഞ്ഞു. 1962 കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് സി എച്ചിനോട് മത്സരിക്കാൻ പാർട്ടി പറഞ്ഞു. ആരാണ് എതിർ സ്ഥാനാർത്ഥി? പണ്ട് സി ഡി സാഹിബിനെ തോൽപ്പിച്ച കൃഷ്ണവാര്യർ. അന്ന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത്, പക്ഷേ ഇന്ന് 4 സ്ഥാനാർത്ഥികൾ. കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ സി ഡി സാഹിബിനെ പരാജയപ്പെടുത്തിയ ആളെ തോൽപ്പിച്ച് സി എച്ച് ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് പോകുന്നു. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ 1967 അവസാനിച്ച് കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. സ്പീക്കർ സ്ഥാനം അന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം നമ്മൾ ചോദിക്കുന്നു. മലപ്പുറം ജില്ല വേണമെന്ന് പറയുന്നു, കാലിക്കറ്റ് സർവകലാശാല വേണമെന്ന് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ആ രണ്ട് വർഷമുണ്ട്, 1967 മുതൽ 69 വരെ. ഈ ഘട്ടങ്ങളിൽ ലീഗ് ചെയ്ത സേവനങ്ങളുണ്ട്. ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ, കേരളം ഉണ്ടായതിനു ശേഷം 2021 വരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ കെട്ടിടങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത വർഷം ഈ രണ്ട് വർഷമാണ്. ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ നമ്മൾ ആലോചിക്കണം, പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തു, പൈസ കൊടുത്തു സ്കൂൾ പോകാൻ, മുസ്ലിം പെൺകുട്ടികൾക്കും നാടാർ പെൺകുട്ടികൾക്കും. വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് സെനറ്റിലും സിൻഡിക്കേറ്റിലും അംഗത്വം നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരാണ് സി എച്ച് മുഹമ്മദ് ഗോയ. അതിലുപരി അത് ലോകത്തെ രണ്ടാമത്തതാണ്. ഫ്രാൻസ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലാണ്, സി എച്ച് ആണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാടുകളിൽ പഞ്ചായത്തുകൾ തോറും സ്കൂളുകൾ അനുവദിക്കുന്നു. അറബിക് ഭാഷ അധ്യാപകരുണ്ട്, അവർ സാധാ ഒന്നിനും കഴിയാത്തവരായിരുന്നു. അവർക്ക് മുൻഷിമാരെ അറബിക് അധ്യാപകരാക്കി അവർക്ക് കോളേജിൽ പഠിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് അവർ വളർത്തി. പ്രൊഫസർ മംഗള അബ്ദുൽ അസീസ് മൗലവി എം ഇ എസിൻ്റെ പ്രിൻസിപ്പളായിട്ടാണ് റിട്ടയർ ചെയ്തത്. ആ രൂപത്തിൽ അവിടെ വളർത്തിക്കൊണ്ടുവരുന്നു. നമ്മുടെ പ്രദേശത്ത് മാപ്പിള സ്കൂളുകൾ അനുവദിക്കുന്നു. അന്ന് ഈ ന്യൂനപക്ഷങ്ങളിൽ അധസ്ഥിതരായ ആളുകളുടെ പേരിൽ അവരുടെ വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കാൻ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ട്. ആ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ അധസ്ഥിതരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതി മെനയുന്നു. ഇങ്ങനെ ഘട്ടം ഘട്ടം ഘട്ടമായി നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന മഹാമനീഷിയാണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ്.
ഞാൻ സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. സി എച്ച് നമ്മളിലേക്ക് ചേർത്ത് വെക്കുന്നത് എവിടെയാണെന്നറിയുമോ? വി എസ് അച്യുതാനന്ദൻ സി എച്ചിനേക്കാൾ 5 വയസ്സ് മൂത്ത ആളാണ്. വി എസ് മുഖ്യമന്ത്രിയായ കാലം നമുക്ക് ഓർമ്മയുണ്ട്. സി എച്ച് ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. നമ്മൾ ആലോചിക്കുക, 56 കൊല്ലത്തിനിടയിൽ 1.5 ഡസൻ രോഗങ്ങളുമായി ജീവിച്ചാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. 56 വർഷം എന്ന് പറയുമ്പോൾ ഒരു 10-18,000 ദിവസം, മാക്സിമം പോയൊരു 19,000 ദിവസമാണ് സി എച്ച് ജീവിച്ചിരുന്നത്. ഈ 19,000 ദിവസത്തിനിടെ സി എച്ച് എത്ര ദിവസങ്ങളിൽ 1 മണിക്ക് മുമ്പ് ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് നമ്മൾ ആലോചിക്കണം. 1 മണിക്ക് മുമ്പ് ഉറങ്ങിയിട്ടുണ്ടാവും, ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ? സി എച്ചിന് 4 മണിക്ക് കേൾക്കാൻ കാത്തിരുന്നവർ ഇവിടെയുണ്ട്. ഞങ്ങളെ നാട്ടിൽ സി എച്ച് സംസാരിക്കാൻ വന്നൊരു സംഭവമുണ്ട്. സി എച്ച് പ്രസംഗിക്കാൻ വരികയാണ്, തിരൂർ കോരങ്ങത്ത് മൈതാനിയിലാണ് സംസാരം. താനൂരിലിറങ്ങി PP തങ്ങളുടെ കൂടെയാണ് വരുന്നത്. താനാളൂർ എത്തിയപ്പോൾ ഒന്ന് ഷേവ് ചെയ്യണം, അപ്പോൾ ബാർബർ കട അടക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് പറഞ്ഞു ഇക്കൊന്ന് ഷേവ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. അല്ലേ, ഞാൻ ഷേവ് ചെയ്ത് തരും. ലൈക്ക് കോരങ്ങത്ത് മൈതാനിയിൽ സി എച്ച് മുഹമ്മദ് കോയുടെ പ്രഭാഷണമുണ്ട്, ഞാൻ അതിന് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ സി എച്ച് പറയാണ് ഒന്ന് ഷേവ് ചെയ്ത് തരാണ് സൗകര്യമായിരുന്നു, നമുക്ക് ഒരുമിച്ച് പ്രഭാഷണത്തിന് പോവായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇയാൾ പറയാം അങ്ങനെ പറ്റില്ല, എനിക്ക് 1 തവണ ഇത് മിസ്സായിട്ടുണ്ട്, ഇങ്ങനെ ശരിയാവില്ല, ഞാൻ കട അടച്ചിക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അവിടെ എത്തിയാൽ പ്രസംഗം തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് ഈ സി എച്ച് മുഹമ്മദ് കോയെന്ന് പറഞ്ഞു. അഹമ്മദ് സാഹിബ് ബ്രണ്ണൻ കോളേജിലേക്ക് കൊണ്ടുപോയൊരു കഥയുണ്ട്. ഉറക്കച്ചടവോടെ നീച്ചു വന്ന സി എച്ച് 37 കൊല്ലമാണ് ചന്ദ്രികയിൽ വർക്ക് ചെയ്തത്. 12 പുസ്തകങ്ങളാണ് എഴുതിയത്. പുസ്തകങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് 1962 സി എച്ച് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച സമയത്ത് വടകര മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് SK പൊറ്റക്കാട് ജയിച്ചു. SK പൊറ്റക്കാടിന് ജയിച്ചപ്പോൾ അദ്ദേഹം സന്തോഷം പകിടാൻ ബാഫയ്ക്ക് തങ്ങളെ വന്നിട്ട് കണ്ടു പറഞ്ഞു, ലോക പ്രശസ്തനായ സഞ്ചാര സാഹിത്യകാരൻ അറിയാമല്ലോ SK പൊറ്റക്കാടിനെ, തങ്ങളെ നിങ്ങളും മുസ്ലിം ലീഗാണ് എന്നെ ജയിപ്പിച്ചത്, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഞാൻ ഇപ്പത് പറയണില്ലേ, കോയണ്ട് വരട്ടേന്ന്, സി എച്ച് വരട്ടേന്ന്. കോയ പറയും എന്താണെന്ന്, അല്ല തങ്ങൾ തന്നെ പറഞ്ഞോളീ, അല്ല കോയ പറയും. അപ്പോൾ ഇയാൾക്ക് തോന്നി ഇതെന്തോ വലിയൊരു സംഭവമാണ് ചോദിക്കാൻ പോകണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എന്താണെന്ന് പറയും പറഞ്ഞത്, നിങ്ങൾ പാർലമെൻറ്റിലേക്കാണല്ലോ ഞങ്ങളെ ജയിപ്പിച്ചു വിട്ടത്, ഞങ്ങൾക്ക് ചന്ദ്രികയിൽ ഒരു നോവൽ എഴുതി തരണമെന്ന്. അതാണ് 4th Avenue എന്ന് പറയുന്ന നോവൽ. ഓരോ മനുഷ്യരെയും കണ്ട് കണ്ട് പാവങ്ങളുമായി ചേർന്ന് പാവങ്ങളുടെ പ്രശ്നങ്ങൾ പാവപ്പെട്ടവനായി ജീവിച്ചു എന്നതാണ്. അങ്ങനെ വളർന്നു അവസാനം 1983 സെപ്റ്റംബർ 28 കോഴിക്കോട് ടൗൺ ഹാളിൻ്റെ മുകളിൽ ഒരു ഹെലികോപ്റ്റർ വന്നിരുന്നു നല്ല മഴയത്ത്. ഇതിലാരെങ്കിലും സാക്ഷി ഉണ്ടാവും. ആ ഹെലികോപ്റ്റർ വന്നത് സി എച്ചിൻ്റെ മയ്യത്തുമായിട്ടാണ്. സി എച്ചിൻ്റെ മയ്യത്ത് ഇങ്ങനെ അവിടെ താഴ്ന്നിറങ്ങി ആ നിറഞ്ഞ മഴയിൽ മുകളിലേക്ക് നോക്കുന്നവരുടെ കണ്ണിലും കണ്ണീർ മഴയായിരുന്നു എന്ന് പറയാറ്. ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് സി എച്ചിൻ്റെ മയ്യത്ത് പൊതുദർശനത്തിന് വെച്ചൊരു സമയമുണ്ട്. ഞാനെപ്പോൾ ആലോചിക്കാറുണ്ട്, ഞാനതൊരു സദസ് പറഞ്ഞപ്പോൾ ഒരാൾ നന്നായി കരഞ്ഞുപോയി. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ വാപ്പ മരിച്ചപ്പോൾ എൻ്റെ വാപ്പാൻ്റെ മയ്യത്തിൻ്റെ അടുത്ത് ഞാൻ നിന്നിട്ടുണ്ട്. ആ നൃത്തം ഇനിക്കാരുമില്ലല്ലോ എന്നുള്ളൊരു നൃത്തമായിരുന്നു. അതുപോലെ ഞാനൊരു മയ്യത്തിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അത് സി എച്ചിൻ്റെ മയ്യത്തിൻ്റെ അടുത്താകുമെന്ന്. വെറും 56 വയസ്സിനകം ഉറക്കമൊഴിച്ച് ഭക്ഷണം കഴിക്കാതെ യാത്ര ചെയ്ത് സ്കൂളുകളുണ്ടാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാക്കി നമ്മുടെ ഉമ്മമാർക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന മനുഷ്യൻ, നമ്മുടെ ഇടനെഞ്ചിൽ സി എച്ച് മുഹമ്മദ് കോയ ഉണ്ടായിരിക്കണം. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.